ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, മഹാദൈവത്തിൻ്റെ കരുണയാൽ വീണ്ടും ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ നൽനിമിഷങ്ങൾ ദൈവവചന കേൾവിയോടുകൂടെ കർത്താവിന് നമ്മോട് പറയാനുള്ള ഉറപ്പുള്ള വചനത്തോടുകൂടെ ഇന്നത്തെ ദിവസത്തെ സജീവമാക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അംശമായ ചുരുക്കമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ സജീവമാക്കട്ടെ. നിങ്ങളുടെ ആത്മതലത്തിൽ ഭയങ്കരമായിരിക്കുന്ന ആത്മീക തീ പടരാനിടയാകട്ടെ. ജീവിക്കാൻ വേണ്ട സകല പ്രേരണയും പരിശുദ്ധ ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ വാക്കുകളാലും ഇടയാക്കട്ടെ. അടിയൻ്റെ വായും നാവും ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായിത്തീരട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരേറ്റുന്ന കൂടെ വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം അർപ്പിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ സർവകൃപാലുവായി ദൈവം തന്നിരിക്കുന്ന ആത്മീയ ആലോചനയ്ക്ക് ആധാരമായി കിടക്കുന്ന വാക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 5:13 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 5:13 വാക്യം: അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. ആ വാക്കൊന്നുകൂടെ പറയാം: വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. ദെബോര എന്ന ന്യായപാലക, ഇസ്രായേൽ ജനത മിസ്രായിമിൽ നിന്ന് നീണ്ടകാലത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷം കനാൻ്റെ മണ്ണിൽ എത്തിച്ചേർന്ന അനന്തരം സുദീർഘമായ കാലഘട്ടങ്ങൾ, പതിറ്റാണ്ടുകൾ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്ത കാലഘട്ടം എന്നൊരു കാലഘട്ടം ഇസ്രായേലിൻ്റെ തുടക്കത്തിൽ കനാൻ്റെ മണ്ണിൽ അവർ വന്ന വാർത്ത ദേശത്ത് ദൈവം വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശമെന്നറിയപ്പെടുന്ന മധ്യപൂർവ്വ ദേശത്തിൻ്റെ മധ്യഭാഗത്ത് സർവശക്തനായ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി നോക്കിവെച്ചിരുന്ന ഭൂപ്രകൃതിയിൽ അവർ വാസമുറപ്പിക്കുന്ന സമയത്ത് ആദ്യകാലത്ത് അവരെ ഭരിച്ചത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി ഉപദേശങ്ങൾ നടത്തി ദൈവാലോചന പ്രകാരം അവരെ നയിച്ചത് ന്യായാധിപന്മാരായിരുന്നു. ന്യായാധിപ സംഘത്തിൽ ഒരേ ഒരു സ്ത്രീ, ദെബോര, പ്രവാചികയായിരുന്നു, പ്രാർത്ഥനക്കാരിയായിരുന്നു. അവളുടെ കൂടാരത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ ആ നാട്ടിലെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ മക്കൾ, അവർക്ക് ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ ആലോചന ദൈവത്തിങ്ങൾ ചോദിക്കാൻ വേണ്ടി ദെബോറയുടെ അടുക്കൽ ആ ഈന്തപ്പന ചുവട്ടിൽ വരുമായിരുന്നു. ആ കാര്യത്തിൽ വിശ്വസ്ത എന്ന് കണ്ടിട്ടായിരിക്കാം സ്വർഗത്തിലെ ദൈവം ആ പുരാതന കാലത്ത് ന്യായാധിപന്മാരുടെ സംഘത്തിന് നടുവിൽ ഒരേ ഒരു സ്ത്രീയെ ന്യായപാലകയായിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകൾ സാമൂഹ്യപരമായി മുന്നിലേക്ക് വരിക, പ്രത്യേകിച്ച് ഒരു തുറന്ന ഭാഷയിൽ പറഞ്ഞാൽ ഭരണകാര്യങ്ങളിൽ ജനത്തെ നയിപ്പാൻ, ആലോചന കൊടുക്കാൻ മുൻനിരയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ആളുകൾക്ക് മുമ്പിൽ ആദ്യത്തെ ഒരു സംഭവമായിരിക്കാം. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചിരുന്ന, പ്രവാചകിയായിരുന്ന, ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ സ്ത്രീക്ക്, ദെബോര എന്ന പ്രവാചകിക്ക് സർവശക്തനായ ദൈവം ഒരു പ്രൊമോഷൻ ഒരുക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് നേരെ ശക്തമായി പോരാടി നിന്ന വലിയ ഒരു സംഘം ആ സംഘത്തിന് വിരോധമായി ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നിന്നുകൊണ്ട് ശക്തമായി പോരാടി ഇസ്രായേലിനെ രക്ഷിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം സ്വർഗസ്ഥനായ ദൈവം ഈ സ്ത്രീയെ ഏൽപ്പിക്കുകയാണ്. കനാന്യ രാജാക്കന്മാർക്ക് ഇസ്രായേൽ കുറ്റം ചെയ്തപ്പോൾ ദൈവം ഇസ്രായേലിനെ അടിമപ്പെടുത്തിയിരുന്നു, അഥവാ വിറ്റിരുന്നു എന്ന് 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ കഴിയായിരുന്നു. അന്നത്തെ കനാന്യ രാജാവ് യാബാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ വളരെ ശക്തനായ യായേൽ എന്നറിയപ്പെടുന്ന, സീസര എന്നറിയപ്പെടുന്ന സൈന്യാധിപനാണ്. ഏകദേശം 900 ഇരുമ്പുരഥങ്ങൾ രാജഭരണകാലത്തിന് മുമ്പ് അവരുടെ കൈവശം ഉണ്ടായിരുന്നു. ഒരു വലിയ ശക്തിയായിരുന്നു. 900 ഇരുമ്പ് രഥങ്ങളുള്ള, അതിനൊത്ത സൈന്യമുള്ള, സംഘടിത ശക്തിയായി മുന്നോട്ട് നീങ്ങുന്ന കനാന്യ രാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനും ഇസ്രായേലിന് വിരോധമായി വരുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി ഒരു വലിയ അധികായനെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല, ബലഹീനയായ, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീജനം ബലഹീനപാത്രം എന്നെഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ ബലഹീനയായ ഒരു സ്ത്രീയെയാണ് ഏറ്റവും വലിയ ശക്തി. 900 ഇരുമ്പ് രഥങ്ങളോടുകൂടെ യുദ്ധത്തിന് വന്നപ്പോൾ ദൈവം
വലിയൊരാളായിട്ട് ഇവരെ തകർക്കുകയല്ലായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാൻ, വലിയ ശക്തികൾ നേരിട്ട് വരുമ്പോൾ ചെറിയ ആളെ വെച്ച് വലിയവനെ തകർക്കുക. വലിയ ഗോലിയാത്ത് പോരാടി വന്നപ്പോൾ ചെറിയ ദാവീദിനെ കൊണ്ട് അവനെ തകർത്ത് കളഞ്ഞില്ലേ? വലിയ സൈന്യം കയറി വന്നപ്പോൾ ചെറിയ ദെബോര, ബലഹീനജനത്തിൽപ്പെട്ട സ്ത്രീജനത്തിൽപ്പെട്ട ഒരു ദെബോര, ദെബോരയെ രംഗത്തിറക്കി. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് തെളിയിക്കാനാണ് സ്വർഗം ഇത് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ദൂത് തരട്ടെ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ചെറിയ ആളായിരിക്കാം. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചില ഞെരുക്കോ ഒതുക്കോ ഒക്കെ വന്ന് കാണാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏറ്റവും എളിയ ഒരാളായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിന്നാൽ ഏറ്റവും ചെറിയവരെ വെച്ച് വലിയവരെ തകർക്കുന്ന, എന്ന് പറഞ്ഞാൽ വലിയ ശത്രുവിനെ തകർക്കുന്ന ഒരു പോളിസി ദൈവത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറുതായിപ്പോയി, നിങ്ങളുടെ കുടുംബം ചെറുതായിപ്പോയി എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. ചെറിയവരെ വെച്ച് വലിയ കോട്ടകൾ ദൈവം തകർക്കും കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും ദെബോറയെ രംഗത്തിറക്കുകയാണ്. ഏറ്റവും ശക്തമായിരിക്കുന്നൊരു സംഘടിത ശക്തി സകലവിധ യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂപ്രദേശത്തിൻ്റെ മലയുടെ മുകളിൽ കയറി താഴ്വാരത്തിലേക്ക് യുദ്ധത്തിൻ്റെ പടഹധ്വനിയും മുഴക്കിക്കൊണ്ട് ഇറങ്ങി വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ്. ബാരാക്ക് എന്നറിയപ്പെടുന്ന ഒരു സൈന്യാധിപനെ സംഘടിപ്പിച്ചുകൊണ്ട് ദെബോറയും മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇത്ര വലിയ ആയുധ സജ്ജീകരണങ്ങളും രഥങ്ങളും കാലാൽപ്പടയുമുള്ള കനാന്യ രാജാവിൻ്റെ സൈന്യത്തെ നേരിടാൻ ചുരുക്കം ചിലർ മാത്രമായി കനാനിലേക്ക് വന്ന് പാർത്ത് തുടങ്ങിയ എസ്റ്റാബ്ലിഷ് ആകാത്ത, വേരുറയ്ക്കാത്ത ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ യുദ്ധമെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ യുദ്ധം നേരിടാൻ വേണ്ടി പോവുകയാണ്. ഒരു സ്ത്രീയെ ഈ ചുമതല മുഴുവൻ ഏൽപ്പിച്ചിട്ട് ദൈവം തമ്പുരാൻ മാറി നിന്ന് ഇവിടെ എന്ത് ചെയ്യുമെന്ന് കണ്ടിട്ട് പരാജയത്തിൻ്റെ റിപ്പോർട്ടെടുക്കുന്ന ഒരാളല്ല ദൈവം. ഒരിക്കലും അതിന് ദൈവം അനുവദിക്കുകയില്ല. ഞാൻ വീണ്ടും ദൂത് പറയാം, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, ഒരു വലിയ ഭാരം നിൻ്റെ ചുമലിൽ വെച്ച് തന്നിട്ട് എന്തെങ്കിലും കാണിക്ക് എന്ന് പറയുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ആർക്കും ഇല്ലാത്ത ഒരു ഉത്തരവാദിത്വം, ആർക്കും കൊടുക്കാത്ത റെസ്പോൺസിബിലിറ്റി, ആർക്കും ഇല്ലാത്ത ഭാരം നിൻ്റെ ചുമലിൽ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ദൈവം നിന്നെ കൈവിടുകയില്ല എന്ന ദൂത് ദെബോറയുടെ ജീവിതത്തിൽ നിന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, മറ്റാർക്കുമില്ലാത്ത വലിയ ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ പരിപൂർണ ഉത്തരവാദി ദൈവമാണ്. സർവശക്തൻ ആ കാര്യങ്ങൾ നിറവേറ്റാൻ വിശ്വസ്തനുമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തന്നെ മുറുകെ പിടിച്ചു, ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണ്, എനിക്കതെങ്ങനെ കഴിയും, ഞാൻ ചെറിയവളല്ലേ, എന്നെക്കൊണ്ടൊക്കെയല്ല, ഞാനൊറ്റയ്ക്ക്, ഈ ചിന്ത ചിന്തിക്കരുത്. ഞാനല്ലല്ലോ, ദൈവമല്ലേ എന്നെ ഏൽപ്പിച്ചേ. നിങ്ങളുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ശിശു, എന്തുമാകട്ടെ എന്തുമാകട്ടെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയാത്ത, ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ, നിൻ്റെ കൂടെ വരാൻ പോലും ആരുമില്ലെങ്കിലും കൂടെ നിന്നവർ പോലും മാറിപ്പോവുകയും മടിച്ചു മാറുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ മറക്കുന്ന ദൈവമല്ലെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ ശരിക്കും പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോടോ ദൈവാത്മാവ് തോളെ തട്ടിയിട്ട് പറയുന്നു, നീ പേടിക്കണ്ട, ഞാനാണ് നിന്നെ ഈ നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ എനിക്കാണ്, നിൻ്റെയല്ല യുദ്ധം, നീയല്ല ചെയ്യുന്നത്, നീ എനിക്ക് വേണ്ടി നിന്ന് തന്നാൽ മതി ആ വീട്ടിൽ, ബാക്കി ദൈവം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അരുളപ്പാട്. കേൾക്കൂ, സംഭവിച്ച കാര്യത്തിൻ്റെ പ്രധാന ഭാഗം പറയാം. ആ വായിച്ച വാക്യത്തിൽ കണ്ടോ, യുദ്ധമെല്ലാം കഴിഞ്ഞു, സീസറയെ തകർത്തു, യാബ് തകർന്നു, കനാന്യ രാജാക്കന്മാർ ഇട്ടിട്ട് ഓടിപ്പോയി, ഇസ്രായേൽ സ്വതന്ത്രമായി, നീണ്ട നാൾ ചുമന്നുകൊണ്ട് നിന്ന ഭാരം ചുമലിൽ നിന്ന് ഒഴിഞ്ഞുപോയി, രാഷ്ട്രം സ്വതന്ത്രമായി. ആ സന്ദർഭത്തിൽ സന്തോഷത്തോടെ ദെബോര പാടുകയാണ്. പാടുമ്പോൾ അവൾ എഴുതുകയാണ്, അന്ന് വീരന്മാരുടെ മധ്യേ യഹോവ എനിക്കായി ഇറങ്ങി വന്നു. ഞാൻ ആ വാക്കിനെ ഒത്തിരി ഒത്തിരി സ്തോത്രം ചെയ്തിട്ടുണ്ട്. കാരണം വേണ്ടി വന്നാൽ, നീ ഒറ്റപ്പെടുമ്പോൾ, നീ തോക്കുമെന്ന് തോന്നുമ്പോൾ, നീ പരാജയപ്പെടുമെന്ന് തോന്നുമ്പോൾ, നിനക്കൊറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോൾ, നീ ഇവിടെ പട്ടുപോകുമെന്ന് തോന്നുമ്പോൾ, എതിരാളി നിന്നെ മലർത്തി അടിക്കും, നീ നിന്നാവിഷയമാകും എന്ന് തോന്നുമ്പോൾ, ആ സമയത്ത് വേണ്ടി വന്നാൽ ദൈവം ഇറങ്ങി വരും. കാരണം
നിനക്കൊരു ജീവിതം തന്നത്, നീ ഇപ്പോഴായിരിക്കുന്ന വീട്ടിൽ നീ ആയിരിക്കാൻ കാരണക്കാരൻ, ഇപ്പോഴത്തെ സകല ഉത്തരവാദിത്തങ്ങളും നിൻ്റെ ചുമലിൽ തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെന്നെ കേൾക്കുന്നു, ഒറ്റയ്ക്ക് പോരാടുന്നവരെന്നെ കേൾക്കുന്നു. കുഞ്ഞുങ്ങളെ വളർത്തണം, കുടുംബത്തിൻ്റെ കാര്യം നോക്കണം, കടഭാരം നീങ്ങണം, വീട്ടു ചെലവുകൾ നടക്കണം, ഒരാളുടെ ജോലി, നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുവാണോ? പേടിക്കരുത്. വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി യഹോവ ഇറങ്ങി വരും. ദൈവം എപ്പോഴും ഒന്നും അങ്ങനെ ഇറങ്ങി വന്നിട്ടില്ല, എല്ലാവർക്കും വേണ്ടി ഇറങ്ങി വന്നിട്ടില്ല. പക്ഷേ നീ തളരുമെന്ന് തോന്നിയാൽ, നിനക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയാൽ, നീ ഈ പോരാട്ടത്തിൽ തോക്കുമെന്ന് തോന്നിയാൽ, ദൈവം കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും യുദ്ധം ചെയ്യാൻ, നിന്നെ ജയിപ്പിക്കാൻ. ദെബോരയ്ക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം, സകല സഹോദരിമാരോടും സകല കർത്തൃദാസന്മാരോടും സകല കുടുംബസ്ഥരോടും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന സകലമാന ജനത്തോടും, പരീക്ഷ എഴുതിയും പഠിച്ചും കുടുംബം പോറ്റാൻ വേണ്ടി അപ്പനെ സ്നേഹിച്ച് അത്യധ്വാനം ചെയ്തൊരു കരപറ്റാൻ വേണ്ടി രാപ്പകലെന്നെ പോരാടുന്ന സകല യൗവനക്കാരോടും, ഈ അമ്മയ്ക്ക്, ഈ പോരാളിക്ക്, ഈ ന്യായപാലകയ്ക്ക് പറയാനുള്ള ഏറ്റവും വലിയ ദൂത്, മക്കളെ എന്ന് വിളിച്ച പഴയ അമ്മ പറയുകയാണ്, ആ പഴയ പ്രവാചകി പറയുകയാണ്, വേണ്ടി വന്നാൽ, എനിക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ നിനക്ക് വേണ്ടിയും ഇറങ്ങി വരും. ഈ ദിവസങ്ങളിൽ വേണ്ടി വന്നാൽ ഇറങ്ങി വരും. ഞാൻ വിശ്വസിക്കുന്നു, വലിയൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കളമൊരുങ്ങുകയാണ്. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവർ, വാട്സാപ്പ് ഡെയിലി മെസ്സേജ് കേൾക്കുന്നവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉപവസിച്ചിട്ടുണ്ട്. നിങ്ങളും തയ്യാറാകുക. ജൂലൈ മാസം 11 മുതൽ 31 വരെ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ, ഈ ആണ്ടിൽ ഈ പ്രാർത്ഥനാ ദിവസങ്ങളിൽ വേണ്ടി വന്നാൽ, നിന്നെ ഒരു കരപറ്റിക്കാൻ ദൈവം ഇറങ്ങി വരേണ്ടി വന്നാൽ ഇറങ്ങി വരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് ഒറ്റയ്ക്കൊക്കുന്നില്ല കർത്താവേ, അങ്ങൊന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഒന്നോടെ പറയുന്നു, തളരരുത്. കുറേ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചു. നീ വിധവയായി കാണും, നീ ഒറ്റപ്പെട്ട് കാണും. നീ ഒരുപക്ഷെ അപ്പൻ നല്ല പ്രായത്തിൽ മരിച്ചതുകൊണ്ട് കുടുംബത്തിൻ്റെ സകല ഭാരവും രണ്ട് പെങ്ങന്മാരുടെ കാര്യങ്ങളൊക്കെ നിൻ്റെ ചുമലിൽ വന്ന് കാണും. രോഗിയായ അമ്മ, ചിലപ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾ എന്നും ആശുപത്രി കയറി ഇറങ്ങി വരേണ്ട ഒരു സ്ഥിതി, ഇതൊക്കെ ദൈവം അറിയാതെയാണോ? പേടിക്കണ്ട, ഈ പോരാട്ടത്തിൽ നീ തോക്കുകയല്ല, നിൻ്റെ കുഞ്ഞ് കൈവിട്ടു പോകുകയല്ല, നിൻ്റെ കുടുംബം കൈവിട്ടു പോകുകയല്ല. വേണ്ടി വന്നാൽ നിൻ്റെ കട്ടിലിനരികിൽ ദൈവം ഇറങ്ങി വരും. ഒത്തിരി പേരുടെ അടുക്കൽ ദൈവം വന്നിട്ടുണ്ട്. ഞാൻ ആ ലിസ്റ്റ് ഇവിടെ നിരത്തുന്നില്ല, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ. ഒന്നോടെ പറയുന്നു, വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി ദൈവം നേരിട്ടിറങ്ങി വരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുകൃപയ്ക്കായി സ്തോത്രം. അങ്ങയ്ക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിലും അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ത്രീയെ യുദ്ധമേൽപ്പിച്ചിട്ട് അങ്ങ് മാറി നിൽക്കുന്ന ദൈവമല്ല. യുദ്ധം ശീലിക്കാത്ത, ജീവിതം നന്നായിട്ടറിയാത്ത ചിലരുടെ കയ്യിൽ ജീവിതം കൊടുത്തിട്ട് എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി മാറി നിന്ന് മാർക്കിടുന്ന ദൈവമല്ല അങ്ങ്. അങ്ങ് ഇറങ്ങി വരും, സഹായിക്കും, വിജയിപ്പിക്കും, വിടുതൽ തരും. ദൈവം അത് ചെയ്യും. അതിനായി പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനാ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങയുടെ ഒരു വിസിറ്റിംഗ്. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണേ, അത്ഭുതം ചെയ്യണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.